ിനാഥ് എന്ന ഒരു ചെറുപ്പക്കാരന് കോളേജ് പഠനം കഴിഞ്ഞു ദുബായിൽ ജോലി ചെയ്യുന്ന അവസരം ജോലി തുടങ്ങിയിട്ട് അധിക ദിവസങ്ങളായില്ല അപ്പോഴേക്കും കയ്യിലുള്ള പണമെല്ലാം തീർന്നു വാടക കൊടുക്കാനും ഭക്ഷണം വാങ്ങാനും പണമില്ല ചെറിയ പ്രതിഫലത്തിന് തുടങ്ങിയ ജോലിയിൽ നിന്നു ശമ്പളം കിട്ടണമെങ്കിൽ പിന്നെയും ദിവസങ്ങൾ കാത്തിരിക്കണം അല്പമെങ്കിലും പരിചയമുള്ള പലരോടും വായ്പ ചോദിച്ചു ആരും സഹായിച്ചില്ല അപ്പോഴാണ് മുമ്പ് പരിചയപ്പെട്ട ഉദയനെ ഫോണിൽ വിളിച്ചത് ഒരു ഫ്ളവരെ ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു അയാള് അയാളുടെ ശമ്പളവും തുച്ഛമായിരുന്നു എങ്കിലും അയാളോട് മുന്നൂറ് ദിർഹം പ്രദീപ് കടും ചോദിച്ചു ഉടനെ താന് താമസിക്കുന്ന മാംസാറിലെ എത്തുവാന് കയ്യിൽ കാശുനേട എന്ന് ഉദയന് ചോദിച്ചു പ്രദീപിന്റെ മറുപടി മൌനത്തിൽ ഒതുങ്ങിയപ്പോൾ വേഗം ഒരു ടാക്സി വിളിച്ചു തന്റെ സ്ഥലത്തെത്തുവാന് ആവശ്യപ്പെട്ടു പ്രദീപ് ഉദയന്റെ സ്ഥലത്തെത്തിയ ഉടനെ ഉദയന് ടാക്സിയുടെ ചാർജ് നൽകി അതിനുശേഷം പ്രദീപിനെ ഒരു റെസ്റ്റോറന്റിൽ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു ഉദയന് പതിവായി ഭക്ഷണം കഴിച്ചിരുന്ന സ്ഥലമായിരുന്നു അത് ഭക്ഷണം കഴിച്ചതിനു ശേഷം ഉദയന് അവിടുത്തെ മാനേജരെ സമീപിച്ചു പറഞ്ഞു ഇവൻ എന്റെ അനിയനാണ് ഇവൻ എപ്പോൾ ഇവിടെ വന്നാലും ഭക്ഷണം നൽകണം കണക്കെഴുതി സൂക്ഷിച്ചാലും മതി ഞാനും പിന്നീട് ആ തുക തന്നുകൊള്ളാം ഉദയന് പ്രദീപിന് ചോദിച്ച തുക കടം നൽകി അതുപോലെ തന്റെ മുറിയിൽ വന്നു താമസിക്കുവാനും ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ പ്രദീപിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രായോഗികമായിരുന്നില്ല പ്രദീപ് പണം വാങ്ങി ഉദയന് നന്ദി പറഞ്ഞ് തന്റെ ജോലിസ്ഥലത്തേക്കും മടങ്ങി പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രദീപിന് ശമ്പളം ലഭിച്ചു അപ്പോഴേക്കും നാട്ടിലേക്കും മടങ്ങാനും പ്രദീപ് തീരുമാനിച്ചിരുന്നു ഫ്ളൈറ്റിനുള്ള ടിക്കറ്റ് വാങ്ങി എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ പ്രദീപ് ഉദയനെ സമീപിച്ചു കടം വാങ്ങിയ തുക മടക്കി കൊടുക്കുവാന് ശ്രമിച്ചു എന്നാൽ പണം വാങ്ങുവാന് ഉദയന് തയ്യാറില്ലായിരുന്നു പ്രദീപ് നിർബന്ധിച്ചപ്പോൾ ഉദയന് ഇരുനൂറു ദൃഹം വാങ്ങി ബാക്കി നൂറു ദീർഘം പ്രദീപ് സൂക്ഷിക്കണമെന്ന് ഉദയനെ നിർബന്ധം പിടിച്ചു തന്നെ ജ്യേഷ്ഠ സഹോദരനായി പ്രദീപ് കാണുന്നുണ്ടെങ്കിൽ നൂറു ദൃഹമെങ്കിലും പ്രദീപ് സ്വീകരിക്കണമെന്നായിരുന്നു ഉദയന്റെ ശാഠ്യം ഉദയന്റെ നിർബന്ധത്തിനു വഴങ്ങി നൂറു ദീർഘം പ്രദീപ് തന്റെ കൈവശം സൂക്ഷിച്ചു അതിനുശേഷം ഉദയനോട് യാത്ര പറഞ്ഞു പ്രദീപ് നാട്ടിലേക്ക് യാത്ര തിരിച്ചു രണ്ടായിരത്തി ആറിലായിരുന്നു ഈ സംഭവം വർഷം പെട്ടെന്നു കടന്നുപോയി ഇതിനകം പ്രദീപ് തിരുവനന്തപുരത്ത് ഒരു കച്ചവടം തുടങ്ങി സാമാന്യം നല്ല നിലയിലെത്തി അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം ഉദയന് പ്രദീപിനെ തേടി പ്രദീപിന്റെ കടയിലെത്തി ഉദയന് ഇതിനകം അയാളുടെ ജോലി നഷ്ടപ്പെട്ടിരുന്നു അയാളും ഭാര്യയും രണ്ടു മക്കളും അപ്പോൾ ഭാര്യ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് പ്രദീപിനെ കണ്ടയുടനെ ഉദയന് പറഞ്ഞു അനിയ നീ പണമുണ്ടാക്കി നീ ഇപ്പോൾ ധനികനാണ് അപ്പോൾ പ്രദീപ് ചിരിക്കുക മാത്രം ചെയ്തു ഉടനെ തന്നെ പ്രദീപ് ഉദയനെ ഒരു റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോയി അവിടെ വച്ച് ഉദയന് തന്റെ കഥനഗത വിവരിച്ചു ജോലി നഷ്ടപ്പെട്ട കാര്യവും കുടുംബസ്വത്തിന്റെ പേരിലുള്ള കേസ് നടക്കുന്ന കാര്യവും അതിനിടയിൽ പരാമർശിക്കപ്പെട്ടു പ്രദീപ് ഉദയൻ ആയിരത്തി രൂപ നൽകി യാതൊരു വൈമനസ്യവും കൂടാതെ ഉദയൻ ആ തുക സ്വീകരിച്ച് നന്ദി പറഞ്ഞു മടങ്ങി നൂറു ദിൽഹദിനു തുല്യമായി ആയിരത്തി അഞ്ഞൂറ് രൂപ ഉദയന് നൽകുവാനും സാധിച്ചതിൽ പ്രദീപ് സന്തോഷിച്ചു കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉദയന് വീണ്ടും പ്രദീപിനെ തേടിയെത്തി ഇത്തവണ ഉദയൻ അഞ്ഞൂറ് രൂപ കടം വാങ്ങിച്ചു പ്രദീപ് ആ തുക നൽകി വീണ്ടും കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉദയൻ ആയിരം രൂപ കടം ചോദിച്ചു പ്രദീപ് ആ തുകയും നൽകി ഉദയന് വീണ്ടും കടം ചോദിക്കുവാനും പ്രദീപിനെ സമീപിച്ചു ഉദയന് ചോദിച്ച തുക പ്രദീപ് നൽകിയെങ്കിലും ഉദയന്റെ പോക്കിനെക്കുറിച്ച് പ്രദീപിനു ആശങ്കയുണ്ടായി ഉദയന് എപ്പോഴും തന്നെ മദ്യപിച്ചായിരുന്നു പ്രദീപിന്റെ പക്കൽ നിന്ന് പണം കടം വാങ്ങുവാനെത്തിയിരുന്നത് ഉദയന് പണം നൽകുന്നതിനെക്കുറിച്ച് പ്രദീപിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അവരുടെ അതൃപ്തി അറിയിച്ചു ഉദയന് പ്രദീപിനെ കൊണ്ട് മുതലെടുക്കുകയാണ് എന്നായിരുന്നു അവരുടെ വാദം എന്നാൽ പ്രദീപിന്റെ ചിന്താഗതി വേറൊരു രീതിയിലായിരുന്നു തന്റെ ഇല്ലായ്മയിൽ നിന്നായിരുന്നു ഉദയന് പ്രദീപിന് ആദ്യം മുന്നൂറ് ദൃഹം കടം നൽകിയതും പിന്നീട് നൂറു ദൃഹം സമ്മാനം നൽകിയതും തന്മൂലം ഉദയന് കടം ചോദിച്ചപ്പോഴൊക്കെ പ്രദീപ് നൽകി അതിനിടയിൽ ഉദയന്റെ പോക്കിനെക്കുറിച്ച് പ്രദീപ് സ്നേഹപൂർവ്വം ഉപദേശിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ടൊന്നും വലിയ ഫലമുണ്ടായില്ല ഉദയന് ഓരോ തവണ പ്രദീപിനെ സമീപിക്കുമ്പോഴും പ്രദീപിന് ഒരു ചോക്ലേറ്റ് നൽകി ചെറുതും വലുതുമായ തുകകൾ കടമായി ചോദിച്ചു വാങ്ങിക്കൊണ്ടിരുന്നു ഒരു ദിവസം ഉദയന് പ്രദീപിനെ കാണുവാന് വന്നപ്പോൾ പ്രദീപ് അവിടെയില്ലായിരുന്നു തന്മൂലം താന് കൊണ്ടുവന്നിരുന്ന പാക്കറ്റ് പ്രദീപിന് നൽകണമെന്നു പറഞ്ഞ് അത് കടയിലെ ജീവനക്കാരെ ഏൽപ്പിച്ചു പാക്കറ്റിലെ ചോക്ലേറ്റോ ബിസ്ക്കറ്റോ ആയിരിക്കുമെന്നാണ് ജീവനക്കാരും പ്രദീപും കരുതിയത് എന്നാൽ പ്രദീപ് പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ അതിൽ കണ്ടത് ഒരു ലക്ഷം രൂപയും ഉദയന് പലപ്പോഴായി കടം വാങ്ങിയ തുകയുടെ കണക്കുമായിരുന്നു ഉദയന് കൃത്യമായി കുറിച്ചു വച്ചിരുന്ന കണക്കനുസരിച്ച് എഴുപത്തിയേഴായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയായിരുന്നു ഉദയന് പ്രദീപിൽ നിന്നും കടം വാങ്ങിയിരുന്നത് കണക്ക് വായിച്ച ഉടനെ പ്രദീപ് ഉദയനെ ഫോണിൽ വിളിച്ചു അപ്പോൾ ചിരിച്ചുകൊണ്ട് ഉദയന് പറഞ്ഞു ഞാൻ എന്റെ പിതൃസ്വത്ത് വിറ്റ് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടി നിന്റെ തുക തിരിച്ചു തരുവാനും രണ്ടു വർഷക്കാലം എന്നോട് ക്ഷമാപൂർവ്വം പെരുമാറിയതിനും നിനക്ക് നന്ദി പറയുവാനുമായിരുന്നു ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നിരുന്നത് അപ്പോൾ പ്രദീപ് ചോദിച്ചു പക്ഷേ എന്തിനാണ് എനിക്ക് കൂടുതൽ തുക തന്നത് ഉടനെ ചിരിച്ചുകൊണ്ട് ഉദയന് പറഞ്ഞു നീ എന്റെ അനുജനാണ് നിനക്ക് ജ്യേഷ്ഠനിൽ നിന്നു പണം സ്വീകരിക്കാം എന്നാലും ജ്യേഷ്ഠന് അനുജനിൽ നിന്നും വെറുതെ പണം സ്വീകരിക്കാനാവില്ല നീ പോയി മിച്ചമുള്ള തുകയ്ക്ക് ചോക്ലേറ്റ് വാങ്ങി കഴിച്ചുകൊള്ളൂ സുധാമൂർത്തി എഡിറ്റ് ചെയ്ത സംതിങ് ഹാപ്പൻഡ് ഓൺ ദ വേ ടു ഹെവൻ എന്ന പുസ്തകത്തില് പ്രദീപ് നിന്ന് എഴുതിയിരിക്കുന്ന സ്വന്തം അനുഭവകഥയുടെ ചുരുക്കമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഈ സംഭവകഥ വായിക്കുമ്പോൾ ഈ കഥയിലെ ഏതു കഥാപാത്രമായിരിക്കും നമ്മുടെ ശ്രദ്ധ കൂടുതൽ ആകർഷിക്കുക അന്യനായ പ്രദീപിനെ എപ്പോഴും സ്വന്തം അനുജനായി കരുതിയ ഉദയനോ അതോ ഒരു ആപദ്ഘട്ടത്തിൽ തന്നെ സഹായിച്ചതിനും പ്രതിനന്ദിയായി സ്വയം മറന്ന് ഉദയനെ സഹായിച്ച പ്രദീപ് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നില്ല ഉദയന് പ്രദീപിൽ നിന്നു പലപ്പോഴായി വലിയ തുകകൾ കടം വാങ്ങിയിരുന്നത് അതുപോലെ തിരിച്ചു ലഭിക്കുമെന്ന പ്രതീക്ഷയുടേയോ ആയിരുന്നില്ല പ്രദീപ് ഉദയനോ കടം നൽകിയത് രക്തബന്ധമുള്ള രണ്ടു വ്യക്തികളായിരുന്നില്ല അവര് എന്നാൽ അവരുടെ ബന്ധം രക്തബന്ധത്തിനും അപ്പുറം പോകുന്നതായിരുന്നു വ്യത്യസ്തമായ സാഹചര്യങ്ങളായിരുന്നെങ്കിലും അവർ ഇരുവരും സ്വയം മറന്നു പരസ്പരം സഹായിച്ചു അതാണ് ഇരുവരുടെയും മഹത്വം വർദ്ധിപ്പിച്ചത് ഉദയനിൽ നിന്നും പ്രദീപിൽ നിന്നും നമുക്ക് പഠിക്കുവാന് പല കാര്യങ്ങളുണ്ട് അവരുടെ ജീവിതകഥ നമുക്ക് പ്രചോദനമായി മാറട്ടെ